വെൽക്കം ടു അലിഫ് വ്ലോഗ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആഗ്രഹിച്ച ഒരു സംഗതി, നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച ഒരു സംഗതി, നിങ്ങൾക്ക് എത്രയായി ആഗ്രഹിച്ചിട്ടും അത് സാധിച്ചിട്ടില്ല, അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് പ്രയത്നിച്ചിട്ടും എഫേർട്ട് എടുത്തിട്ടും അത് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല, അവസാനം നമ്മളത് എന്ത് ചെയ്യും, നിരാശയോടെ അത് ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് കണ്ട് അതിനെ സ്കിപ്പ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യത്തെ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എപ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സംഗതി തരേണ്ടത് എന്ന് നമ്മളെ സൃഷ്ടിച്ച അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. നമ്മളെക്കാൾ കൂടുതൽ നമ്മളെക്കുറിച്ച് അറിവുള്ളത് അള്ളാഹുവിന് മാത്രമാണ്. എപ്പോഴാണ് നമുക്ക് അത് തരേണ്ടത്, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിവുള്ളവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ആ സമയമാവുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് എത്തിച്ചു തരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ അതുവരെ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കുകയും കാത്തിരിക്കുകയും ചെയ്യേണ്ടത് ഉണ്ട്. ഏതുപോലെയെന്ന് പറഞ്ഞാൽ, നമ്മളെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടാവും, അവർ കത്തിക്ക് വേണ്ടി കരയും, പക്ഷെ നമ്മൾ കത്തി കൊടുക്കാറില്ല. കാരണം എന്തുകൊണ്ടെന്നതിൽ ആ കുട്ടിക്ക് ആ കത്തി ഉപയോഗിക്കാനുള്ള പക്വതയായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അത് കൊടുക്കാത്തത്. അല്ലെങ്കിൽ ആ കത്തി കൊണ്ട് കുട്ടിക്കുണ്ടാവുന്ന അപകടത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് നമ്മൾ കൊടുക്കാത്തത്. അതേപോലെ തന്നെ നമുക്ക് എന്തോ ഒരു കാര്യം ലഭിക്കണമെങ്കിൽ അത് ഇപ്പോൾ തന്നാൽ അതുകൊണ്ട് എന്തെങ്കിലും അപകടമുണ്ടാവും എന്നുള്ളത് നമ്മളെക്കാൾ കൂടുതൽ നമ്മളെ സൃഷ്ടിച്ച അള്ളാഹുവിനാണ് ധാരണയുള്ളത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് നമുക്ക് ലഭിക്കാതിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു സംഗതി കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെ റിഗ്രറ്റ് ചെയ്യുകയോ നിരാശപ്പെടുകയോ ചെയ്യേണ്ടതില്ല. അതിൻ്റെതായ റൈറ്റ് ടൈമിൽ നമുക്ക് ആ സംഗതി നമ്മളേക്ക് വന്നു ചേരുമെന്നുള്ള വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കണം. താങ്ക് യു.